ഓം ശ്രീ സായിരാം. പരമഭക്തനായ നാനാ സാഹിബ് ചന്ദ്രവർക്കറിനെ നിമിത്തമാക്കി അവിടുന്ന് ആടിയ രസകരമായൊരു ലീല പറയാം. ഒരു ദിവസം മസ്ജിദിൽ സായീശ്വരൻ്റെ തൃപ്പാദം തലോടിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രോർക്കർ. ചന്ദ്രോർക്കർ നല്ല വേദാന്ത പരിജ്ഞാനമുള്ളയാൾ. ഗീത വ്യാഖ്യാന സഹിതം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തെല്ല് അഭിമാനവുമുണ്ട്. സായിയുടെ പാദം തലോടവേ നാന ഗീതാ ശ്ലോകം കൂടി മെല്ലെ ചൊല്ലുന്നുണ്ട്. അത് അവ്യക്തമായി കേൾക്കാം. ബാബ വളരെ സരളമായി തിരക്കി, നാന എന്താ നീ പിറുപിറക്കുന്നത്? ഞാനും കൂടി കേൾക്കട്ടെ, ഉറക്കെ ചൊല്ലു. നാന ഉടൻ തന്നെ ഒരു ഗീതാശ്ലോകം ചൊല്ലി. തദ്വിദ്ധി പ്രണിപാദേന പരിപ്രശ്നേന സേവയ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശന. ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം കൂടി കേൾക്കട്ടെ എന്നായി ബാബ. സായിനാഥന് ഗീതയോ സംസ്കൃതമോ അറിയില്ലെന്ന് തന്നെയാണല്ലോ ഏറെപ്പേരും കരുതിയിരിക്കുന്നത്. ചന്ദ്രോർക്കർ ഏതായാലും വളരെ ഉത്സാഹത്തോടെ അർത്ഥം വിവരിച്ചു. ആരാണോ ഗുരുവിനെ ആശ്രയിച്ച് നമസ്കരിച്ച് അവിടുത്തെ സേവിച്ച് ആത്മജ്ഞാനത്തിനായി ഗുരുവിനോട് സംശയങ്ങൾ ചോദിക്കുന്നത്, തത്വദർശികളായ ആ ജ്ഞാനികൾ അവർക്ക് ആത്മജ്ഞാനം ഉപദേശിക്കും. ഇങ്ങനെയാണ് ബാബ ഞാനീ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുള്ളത്. മാത്രമല്ല ശങ്കരാചാര്യർ, ആനന്ദഗിരി, ശ്രീധർ തുടങ്ങിയ മഹത്തുക്കളും ഏതാണ്ട് ഇതേ രീതിയിലാണ് അർത്ഥം നിശ്ചയിച്ചിട്ടുള്ളത്. നാന നീ പറഞ്ഞ അർത്ഥം ഏതാണ്ട് ശരിയായി, പക്ഷേ എനിക്ക് കേൾക്കേണ്ടത് വ്യക്തമായ യഥാർത്ഥമായ അർത്ഥമാണ്. നാന പിൻവാങ്ങി. അപ്പോൾ സായി ഗീതയുടെ താല്പര്യം അനന്യമായ രീതിയിൽ വിവരിച്ചു. നാന നീ പറഞ്ഞത് സത്യമറിഞ്ഞ ജ്ഞാനികൾ നിനക്ക് ആ ജ്ഞാനം ഉപദേശിക്കുമെന്നല്ലേ. ശ്ലോകത്തിൽ ജ്ഞാനമെന്ന പദം മുറിക്കാതെ അജ്ഞാനമെന്ന പദം മുറിക്കുക, അപ്പോൾ യഥാർത്ഥ അർത്ഥം കിട്ടും. അതായത് ജ്ഞാനികൾ നിനക്ക് അജ്ഞാനമെന്തെന്ന് ഉപദേശിച്ചു തരും. ബാബയുടെ അനിർഗളമായ വാഗ്ധോരണി കേട്ട് എല്ലാവരും വിസ്മയഭരിതരായി. സർവജ്ഞനായ സായീശ്വരൻ തുടർന്നു, ജ്ഞാനം എന്താണെന്ന് ഒരവനും ഒരു കാലത്തും വിവരിക്കാനാവില്ല. അത് വാക്കുകൾക്ക് അതീതമാണ്. പക്ഷേ അജ്ഞാനമാകട്ടെ വാക്കുകൾക്ക് വിധേയവുമാണ്. ജ്ഞാനം എല്ലാവരിലുമുണ്ട്, പക്ഷേ അതിനെ അജ്ഞാനമെന്ന് മൂടിയിരിക്കുന്നു. ഗർഭസ്ഥ ശിശുവിനെ മറവുള്ള വലയം ചെയ്ത് കിടക്കും പോലെ, കണ്ണടിയിൽ അഴുക്ക് പുരണ്ട് അതിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നത് പോലെ, ചാരം പൊതിഞ്ഞ് കനൽ മറിഞ്ഞു കിടക്കും പോലെ അജ്ഞാനം കൊണ്ട് ജ്ഞാനം മൂടപ്പെട്ട് കിടക്കുന്നു. മറ്റൊരുദാഹരണം പറയാം. വെള്ളത്തിൽ പായൽ മൂടിക്കിടക്കുന്നത് കണ്ടിട്ടില്ലേ? പായൽ മാറ്റുന്ന വിവേകിക്ക് ജലം ലഭിക്കും. അതുപോലെ അജ്ഞാനം അകറ്റിയാൽ ജ്ഞാനം ലഭിക്കും. സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹണം ബാധിക്കുന്നത് കാണാം. പക്ഷേ ഗ്രഹണമുണ്ടായതുകൊണ്ട് ചന്ദ്രനോ സൂര്യനോ എന്തെങ്കിലും കുഴപ്പമോ കുറവോ ഉണ്ടായോ? അത് പണ്ടേ പോലെ തന്നെ ഇപ്പോഴും. അതുപോലെ അജ്ഞാനമെന്ന് മൂടിയാലും ജ്ഞാനത്തിനൊന്നും സംഭവിക്കുന്നില്ല. ജീവിതത്തിലെ സമസ്ത ദുഃഖങ്ങൾക്കും കാരണം അജ്ഞാനമാണ്. ഗുരുകൃപയാൽ ജ്ഞാനം വെളിപ്പെടുമ്പോൾ എല്ലാ ക്ലേശങ്ങളും അകലും. ഈശ്വരനും ഭക്തനും രണ്ടെന്ന് നിനയ്ക്കുന്നതും അജ്ഞാനം കൊണ്ട് തന്നെ. ഇരുളിൽ കയറ് കണ്ടാൽ പാമ്പെന്ന് തോന്നും, വെളിച്ചം വരുമ്പോൾ അത് കയറ് തന്നെയെന്നറിയുന്നു. അതുവരെ ഉണ്ടായിരുന്ന പാമ്പ് മറയുകയും ചെയ്യും. ഇല്ലാത്ത പാമ്പ് ഉണ്ടെന്ന് തോന്നിപ്പിച്ചതാണ് അജ്ഞാനം അല്ലെങ്കിൽ മായ. ഈ മായയെ അകറ്റാൻ വേണ്ടത് ഈശ്വരഭക്തിയാണ്. കാരണം ബ്രഹ്മദേവൻ കൂടി മായയിൽ പെട്ടുഴലുന്നു. മായ ഭയങ്കരിയാണെന്ന് എല്ലാവരും പറയുന്നു, പക്ഷേ ഉത്തമ ഭക്തനെ മായ സ്പർശിക്കുക പോലുമില്ല. അതുകൊണ്ട് എല്ലാ അഹങ്കാരവും വെടിഞ്ഞ് ഗുരുവിൻ തൃപ്പാദത്തിൽ അഭയം തേടുക. അപ്പോൾ ഗുരുകൃപയാൽ മായയിൽ പെടാതെ നിനക്ക് രക്ഷപ്പെടാനാകും. അതിന് നാം തന്നെ മുൻകൈയെടുക്കണം. മനസ്സിനെ ബുദ്ധിയുടെ കീഴിൽ കൊണ്ടുവരണം. ഇന്ദ്രിയങ്ങൾ വിഷയവസ്തുക്കളുടെ പുറകെ പായാൻ വെമ്പുന്നു. അതുകൊണ്ടുണ്ടാകുന്നത് ശക്തിക്ഷയവും പതനഭീതിയും. വിഷയങ്ങളിൽ നിന്ന് എന്ത് ആനന്ദം ലഭിച്ചാലും അതൊടുവിൽ ദുഃഖവും ദുരിതവുമായി തീരും. വേടൻ്റെ പാട്ടിൽ മയങ്ങി നിന്നതുകൊണ്ടാണ് മാൻ അസ്ത്രത്തിന് ലക്ഷ്യമായത്. പിടിയാനയുടെ സ്പർശനസുഖം കൊതിച്ച് മുന്നോട്ട് പോയതുകൊണ്ടാണ് കാട്ടിലെ കൊമ്പൻ വാരിക്കുഴിയിൽ വീണത്. അഗ്നിയുടെ രൂപം കണ്ട് മോഹിച്ച് സ്വന്തമാക്കാൻ പറന്നുവന്ന നിശാസലഭത്തിന് എന്താണ് സംഭവിച്ചത്? അത് കത്തിച്ചാമ്പലായി. സുഗന്ധത്തിനോടുള്ള ആസക്തി മൂലം വണ്ട് താമരയൊരുക്കിയ കെണിയിൽ വീണു. നാവിൻ്റെ രുചി നിയന്ത്രിക്കാനാവാതെ മത്സ്യം ചൂണ്ടയിൽ കോർത്ത ഇര വെട്ടിവിഴുങ്ങി. ഫലമോ?
ഇതാണ് ഇന്ദ്രിയങ്ങളുടെ പുറകെ പോയാലത്തെ ഗതി. പക്ഷിമൃഗാദികളിൽ ഓരോ ഇന്ദ്രിയങ്ങളെ ശക്തമായിട്ടുള്ളൂ. പക്ഷെ മനുഷ്യനിലാവട്ടെ അഞ്ചിന്ദ്രിയങ്ങളും പ്രബലം. ഇവയുടെ പിടിയിൽപ്പെട്ടാൽ പിന്നത്തെ കഥ എന്തു പറയാൻ? വിഷയങ്ങളുടെ കുടുക്ക് നിന്നും ഇന്ദ്രിയങ്ങളെ രക്ഷിക്കാനൊരു മാർഗമുണ്ട്. ഹൃദയത്തിൽ ശ്രീഗുരുവിനെ ധ്യാനിക്കുക, കാതുകൾ സായിചരിതം കേൾക്കട്ടെ, മനസ്സ് ഹരിരൂപം കാണട്ടെ, നാവിൽ ഹരിനാമം നൃത്തമാടട്ടെ, ശ്രീഹരിപാദങ്ങളിൽ അർപ്പിക്കപ്പെട്ട പുഷ്പത്തിൻ്റെ ഗന്ധം നാസിക സ്വീകരിക്കട്ടെ, മിഴികൾ ഭഗവത് രൂപം കണ്ട് ആനന്ദിക്കട്ടെ, പാണികൾ ശ്രീഹരിയെ കൂപ്പാനായി കൂമ്പട്ടെ, പാദങ്ങൾ ഭഗവത് പ്രദക്ഷിണത്തിനായി നീങ്ങട്ടെ. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളും ഭഗവത് അഭിമുഖമായി തീരുമ്പോൾ അജ്ഞാനം അകലും. പിന്നെ ശേഷിക്കുന്നത് ശുദ്ധജ്ഞാനം മാത്രം. ഈ ജ്ഞാനത്തിലേക്കുള്ള വഴി തെളിച്ചു തരാനായി ശ്രീ ഗുരുവിനെ വിനയാന്വിതനായി സ്വീകരിക്കണം. അപ്പോൾ അവിടുന്ന് കൃപയാലെ നിനക്ക് തത്വം ഉപദേശിക്കും. ഇതാണ് നാന ശ്രീകൃഷ്ണൻ പറഞ്ഞതിൻ്റെ പൊരുൾ. ബാബയുടെ വാണികൾ കേട്ട് നാന പുളകം കൊണ്ടു. തന്നെ നിമിത്തമാക്കി സൈശ്വരം ചൊരിഞ്ഞ് അമൃതവചനങ്ങൾ സ്മരിച്ച് ആനന്ദത്താൽ മിഴികൾ നിറഞ്ഞു. അദ്ദേഹം സൈശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ വീണ്ടും വീണ്ടും പ്രണമിച്ച് തൊഴുകയ്യോടെ പ്രാർത്ഥിച്ചു. ബാബ, എന്നിലെ അജ്ഞാനം നീക്കണേ, എന്നിലെ അഹന്ത ഇല്ലാതാക്കി വിദ്യ പകരണമേ, എന്നിൽ അനുഗ്രഹം ചൊരിഞ്ഞാലും. പ്രഭാഷണത്തേക്കാൾ എന്നിലെ അജ്ഞാനം ദഹിപ്പിച്ചു കളയാൻ അവിടുത്തെ അനുഗ്രഹത്തിന് കഴിയും. അതാണ് പ്രഭോ അടിയന് വേണ്ടത്. ഇങ്ങനെ നാനയോടെന്ന വണ്ണം നമുക്കായി സായി ഗീത ഉപദേശിച്ചു. ഗീതശാസ്ത്രമാണ്, അതായത് ഈശ്വരൻ്റെ അരുളപ്പാടുകൾ. അത് നിത്യസത്യമാണ്. ഒരിക്കലും ഗീതാവചനങ്ങളെ നിസ്സാരമായി കാണരുത്. രണ്ട് തരക്കാർക്ക് ഗീത പഠിക്കേണ്ട ആവശ്യമില്ല. ഒന്ന്, വിഷയങ്ങളോടേറെ ആസക്തിയുള്ളവർക്ക്. രണ്ട്, ആത്മസാക്ഷാത്കാരം നേടിയവർക്ക്. എനിക്കെൻ്റെ വാസനകളെ കീഴടക്കാനാവുന്നില്ല, എന്നെനിക്ക് മുക്തനാകാൻ കഴിയും? ഇങ്ങനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരവന് വേണ്ടിയാണ് ഗീതയും മറ്റ് ശാസ്ത്രങ്ങളും. അങ്ങനെയുള്ളൊരു ഭക്തന് അനായാസം ജ്ഞാനത്തിൻ്റെ വഴി തെളിച്ചു കൊടുക്കാൻ സൈശ്വരന് കഴിയും. ഭക്തന് വേണ്ടി അവൻ്റെ ദുരിതങ്ങൾ അവിടെ നേറ്റെടുക്കും. ജയ് സൈറാം.